പ്രശസ്ത കഥാകൃത്തായിരുന്ന ടി വി കൊച്ചുബാബ ഓർമ്മയായിട്ട് 21 കൊല്ലം പിന്നിടുന്നു. കഥകളും നീണ്ട കഥകളും വിവർത്തനങ്ങളുമായി ഒരു കാലത്ത് കൊച്ചുബാബ മലയാള സാഹിത്യ രംഗത്ത് നിറഞ്ഞു നിന്നു. ചെറുതായി മഴയുണ്ടായിരുന്നു ആ സമയത്ത്. മഴയിൽ കുതിർന്ന ചെമ്മണ്ണിൽ അവളുടെ കരച്ചിലും ദേഹവും അനാഥമായി കിടന്നു. പിരിഞ്ഞുപോകുന്നവരുടെ പാദങ്ങളോളം ചെന്നു തട്ടി അവളുടെ കരച്ചിൽ ലോപിച്ചു പോവുകയും ചെയ്തു. അവരുടെ ഹൃദയത്തോളം കരച്ചിലെത്തിക്കാൻ കഴിയാതെ പോയിടത്താണ് അവളുടെ വൻ പരാജയം. നനഞ്ഞ ശിരോവസ്ത്രങ്ങളിലൂടെ സ്ത്രീ അനുഭവിക്കുന്ന അവഗണനയും സങ്കടങ്ങളും വരച്ചുകാട്ടുന്നു കൊച്ചുബാവ. ഭ്രാന്തമായ ആവേശത്തോടെ എഴുത്തിനെ പുണരുമ്പോഴും സ്നേഹദ്വേഷങ്ങളുടെ കൊടുങ്കാറ്റിൽപ്പെട്ടുഴറിയ കഥാകാരൻ. കഥ പറയാനുള്ള കഴിവും അസാമാന്യമായ പ്രതിഭയും ആത്മവിശ്വാസവുമുണ്ടായിരുന്നിട്ടും അകാരണമായ ആകുലതകൾ ഈ എഴുത്തുകാരനെ ഗ്രസിച്ചിരുന്നു. ഇറച്ചി, കൊക്കരണി, അടുക്കള, പ്രണയം, ജലമാളിക, അങ്ങനെ എത്രയെത്ര കഥകൾ. വൃദ്ധസദനമെന്ന ഒറ്റ നോവൽ മതി കൊച്ചുബാവ എന്ന എഴുത്തുകാരനെ അടയാളപ്പെടുത്താൻ. ഖലീൽ ജിബ്രാൻ ഉൾപ്പെടെയുള്ള എഴുത്തുകാരുടെ കൃതികൾ വിവർത്തനം ചെയ്തു. വ്യത്യസ്തമായ കഥകളിലൂടെ മലയാളികൾക്ക് വിശാലമായ ഒരു കഥാലോകം സമ്മാനിച്ചാണ് ടി വി കൊച്ചുബാവ കടന്നുപോയത്. റിസർച്ച് ഡെസ്ക്, 24.